മലങ്കരയിലെ മഹിതാചാര്യന്മാർ എന്ന വേർഡ് ടു വേൾഡ് ചാനലിലെ ഈ എപ്പിസോഡിലേക്ക് നിങ്ങളെ ഏവരെയും ഏറ്റവും സന്തോഷത്തോടെ അതിലേറെ വിനയത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമുക്ക് അതിഥിയായി എത്തിച്ചേർന്നിരിക്കുന്നത് കൊല്ലം രൂപതയുടെ ബിഷപ്പ് മോസ്റ്റ് റവറൻ ഡോക്ടർ സ്റ്റാൻലി റോമൻ തിരുമേനിയാണ്. അഭിയന്തിയ പിതാവിനെ ഈ എപ്പിസോഡിലേക്ക് തൻ്റെ ഉള്ളം തുറക്കുന്നതിനായി സ്വാഗതം ചെയ്യുന്നു. കൊല്ലം രൂപതയുടെ കൊല്ലം മേയറിനേക്കാൾ ഉയരത്തിൽ വാക്കുകളും ശ്രദ്ധയും എപ്പോഴും ജനങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് അങ്ങ്. അങ്ങയുടെ കൊല്ലം എന്ന വലിയ പട്ടണത്തെക്കുറിച്ച്, തുറമുഖ പട്ടണത്തെക്കുറിച്ച് ഉള്ള കാഴ്ചപ്പാട് എന്താണ്? നമ്മുടെ രാജ്യത്തിൻ്റെ പുരോഗതിയാണ് എനിക്ക് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. അതുപോലെ തന്നെ എൻ്റെ വിദേശ യാത്രകളിൽ നിന്ന് ഞാനെപ്പോഴും പഠിച്ചിട്ടുള്ളത്, നമ്മുടെ ഈ കൊച്ചു കേരളം വളരെ സുന്ദരമാണ്, സാംസ്കാരിക സമ്പന്നത നിറഞ്ഞു നിൽക്കുന്ന പ്രദേശമാണ്, ഏറെ പേരും സമാധാനത്തോടുകൂടി ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. ആ രീതിയിൽ ഈ പട്ടണത്തിന് എന്താണ് സംഭാവന ചെയ്യുവാൻ കഴിയുക? ഇവിടെയും നല്ല സൗഹൃദം വെച്ചു പുലർത്തുന്ന ഒരു സമൂഹമുണ്ടാകണം. ഈ പട്ടണത്തിനും അതിൻ്റെതായ ശുചിത്വവും നല്ല പ്രവർത്തന രീതികളും സന്തോഷമൊക്കെ ഉണ്ടാകണമെന്ന് ഒരു ചിന്തയുള്ള വ്യക്തിയാണ് ഞാൻ. അങ്ങനെയുള്ള ചിന്തകളിലേക്ക് ഒരു പരിധിവരെ എന്നെ നയിച്ചത്, ഞാൻ കൊല്ലത്തെ ഫാത്തിമ കോളേജിൽ ഏറെ വർഷം സേവനം ചെയ്തിട്ടുള്ള വ്യക്തിയാണ്. ഞങ്ങളുടെ കലാലയത്തിൽ വളരെ സൗഹൃദമായ ഒരു അന്തരീക്ഷമുണ്ട്. വിവിധ മതങ്ങളിൽപ്പെട്ടവരും വിവിധ കുടുംബങ്ങളിൽ നിന്ന് വരുന്നവരും ഒക്കെ അവിടെ വളരെ നല്ല രീതിയിൽ സഹകരിക്കുന്നത് കാണുമ്പോൾ വളരെയേറെ സന്തോഷമുണ്ടായിട്ടുണ്ട്. ഞങ്ങളുടെ വിദ്യാർത്ഥികൾ വളരെ നന്നായി സഹകരിക്കുന്നതും ഒരുമിച്ച് പ്രവർത്തിക്കുന്നതുമൊക്കെ എനിക്ക് വളരെ പ്രചോദനം തന്നിട്ടുള്ള കാര്യങ്ങളാണ്. ആ രീതിയിൽ ഈ പട്ടണത്തിലുമൊക്കെ വളരെ സൗഹൃദം നിറഞ്ഞ ഒരന്തരീക്ഷം, സ്നേഹം, സമാധാനം, സംതൃപ്തി ഒക്കെ പുലരണമെന്ന് ആഗ്രഹിക്കുന്ന കൂട്ടത്തിലാണ് ഞാൻ. അതാണ് ഞാൻ എപ്പോഴും ചിന്തിക്കുന്നത്. ഏത് ജോലി ചെയ്താലും ഏത് ജീവിതാവസ്ഥയിൽ നിന്ന് കടന്നു വന്നാലും നമുക്കൊരുമിച്ച് ഒരുപാട് കാര്യങ്ങൾ സമൂഹത്തിന് വേണ്ടി ചെയ്യുവാൻ കഴിയും. അങ്ങനെ ഒരുമിച്ച് പ്രവർത്തിക്കുവാനുള്ള ഒരു സന്നദ്ധത നമ്മുടെ സമൂഹങ്ങളിൽ ഉരുത്തിരിയണമെന്നുള്ളതാണ് എൻ്റെ താല്പര്യം. സാംസ്കാരിക കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വികസനത്തിൻ്റെ തുറമുഖം എന്നറിയപ്പെടുന്ന കൊല്ലം നോക്കിക്കാണുന്ന ഒരു വ്യക്തിത്വമാണ് അഭ്യന്തി തിരുമേനി. പ്രത്യേകിച്ച് സാംസ്കാരികവും രാഷ്ട്രീയവും ഒപ്പം സാമൂഹികമായ തലങ്ങളിൽ ഒരു അവസാന വാക്കായിട്ടാണ് അഭ്യന്തി തിരുമേനിയുടെ വാക്കുകളെ ശ്രദ്ധിക്കുന്നത്. ഈ കാലങ്ങളിൽ അങ്ങയ്ക്ക് എടുത്തു പറയാൻ, എടുത്ത് കാണിക്കുവാനായിട്ടുള്ള സാമൂഹ്യ ഇടപെടലുകൾ എവിടെല്ലാമാണ്? കൊല്ലത്ത് സാമൂഹ്യപരമായി ഒരു പരിധിവരെ പിന്നാക്കം നിൽക്കുന്ന സമൂഹമാണ് ഞങ്ങളുടേത്. വലിയ സാമ്പത്തിക പുരോഗതിയൊന്നും ഞാൻ പ്രതീക്ഷിച്ചതുപോലെ ഉണ്ടായിട്ടില്ല. ഞങ്ങൾക്ക് ഞങ്ങളുടെ വിശ്വാസികൾ ഏറെ പേരും തീരപ്രദേശത്തും നാടിൻ്റെ ഉൾപ്രദേശത്തുമൊക്കെയാണ് ജീവിക്കുന്നത്. ഒരു പരിധിവരെ നല്ലൊരു ശതമാനം ആളുകൾ മത്സ്യബന്ധന മേഖലയിലാണ് പ്രവർത്തിക്കുന്നത്. ഇന്നതൊരു വലിയ വ്യവസായമാണ്. എങ്കിൽ പോലും ഈ വ്യവസായത്തിൻ്റെ മധ്യേ പരാധീനതകളുള്ള ധാരാളം ആളുകളുമുണ്ട്. സാമൂഹ്യമായി എൻ്റെ മനസ്സിലെപ്പോഴും വരുന്ന ചിന്ത, വിദ്യാഭ്യാസപരമായി ഉയർന്ന മാനദണ്ഡങ്ങൾ പുലർത്തിയാൽ മാത്രമേ
സാമൂഹ്യമായും സാംസ്കാരികമായും ഉയർച്ച ഉണ്ടാകുകയുള്ളൂ. ആ രീതിയിൽ വിദ്യാഭ്യാസപരമായ പുരോഗതിയാണ് എനിക്കെപ്പോഴും താല്പര്യമുണ്ടായിരുന്നത്. ഏത് സാഹചര്യത്തിലായാലും ഏത് കുടുംബത്തിൽ നിന്ന് വന്നതായാലും വിദ്യാഭ്യാസപരമായി ഉന്നതി നേടിയാൽ അവർക്ക് അവരുടെ എല്ലാ പരിമിതികളെയും കടന്ന് മെച്ചപ്പെട്ട സൗകര്യങ്ങളിലേക്ക് കടന്നു ചെല്ലുവാൻ കഴിയും. സാമൂഹ്യമായി അവർ അംഗീകരിക്കപ്പെടും, ബഹുമാനിക്കപ്പെടും എന്ന് എനിക്ക് പൂർണ്ണമായും വിശ്വാസമുണ്ട്. അതുകൊണ്ട് ഏറെക്കാലം ഞാൻ വിദ്യാഭ്യാസ രംഗത്താണ് പ്രവർത്തിച്ചത്. ആദ്യമായി സെമിനറി വിദ്യാർത്ഥികളെയാണ് പരിശീലിപ്പിച്ചിരുന്നത്. അതിനുശേഷമാണ് ഫാത്തിമ കോളേജിൽ ഞാൻ എൻ്റെ സേവനം ചെയ്തത്. വളരെ ആഗ്രഹിച്ചത് മിക്കവാറും എല്ലാ വിദ്യാർത്ഥികളും ഉയർന്ന ഒരു ജീവിതാവസ്ഥയിലേക്ക് കടന്നു വരണം എന്നതാണ്. എപ്പോഴും അങ്ങനെ ചിന്തിച്ചെങ്കിലും അത് പൂർണ്ണമായ വിജയമായി തീരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരുപാട് വിദ്യാർത്ഥികളെ ഇന്നും സ്മരിക്കുന്നുണ്ട്. കഴിവുള്ളവരും നല്ല പ്രതിഭകളുമൊക്കെ ഉണ്ടായിരുന്നെങ്കിലും എല്ലാവരും നമ്മൾ ആഗ്രഹിച്ച ഉന്നത സ്ഥിതിയിലെത്തിയിട്ടുണ്ടോ ഇല്ലയോ എന്ന് പറയാൻ പറ്റില്ല. എന്നാലും വിദ്യാഭ്യാസപരമായ പുരോഗതി അവരെ വളരെ അധികം സ്വാധീനിച്ചിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ പ്രധാനമായും വിദ്യാഭ്യാസത്തിലൂടെയുള്ള ഒരു സാമൂഹ്യ വളർച്ചയാണ് ഞാനെപ്പോഴും മനസ്സിൽ കാണുന്നത്. അതുകൊണ്ട് നമ്മുടെ സ്കൂളുകളും നമ്മുടെ ഹൈസ്കൂളുകളും ഹയർ സെക്കൻഡറിയും എല്ലാം തന്നെ വളരെ ഭംഗിയായി പ്രവർത്തിക്കണമെന്നും അധ്യാപകർ ഉത്തരവാദിത്വബോധത്തോടുകൂടി വിദ്യാർത്ഥികളോട് സഹകരിക്കണമെന്നുമൊക്കെ വലിയ നിഷ്ഠയുള്ളൊരു കൂട്ടത്തിലാണ് ഞാൻ. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ദിവസം പോലും സമരമില്ലാത്ത വിദ്യാഭ്യാസ രംഗമാണ് മനസ്സിൽ കാണുന്നത്. ഒരുപക്ഷേ അത് അല്പം കൂടുതലായിരിക്കാം. ന്യായമായ കാര്യങ്ങൾക്കൊക്കെ വിദ്യാർത്ഥികൾ സമരം ചെയ്യുന്നതിൽ തെറ്റില്ല. എന്നാൽ ചില പാർട്ടി പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഇതൊക്കെ ചെയ്തിരിക്കണം എന്നുള്ള ഒരു താല്പര്യത്തോടുകൂടി നല്ല സമയം നഷ്ടപ്പെടുത്തുമ്പോൾ ഏറെ ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ട്. അപ്പോൾ വിദ്യാഭ്യാസത്തിലൂടെ പുരോഗതിയാണ് ഞാനെപ്പോഴും മനസ്സിൽ കണ്ടിട്ടുള്ളത്. അത് ഞങ്ങളുടെ സമുദായം മാത്രമല്ല, നമ്മുടെ കലാലയങ്ങളിൽ വരുന്ന എല്ലാ തരത്തിലുമുള്ള കുട്ടികളുടെ ഉയർച്ചയാണ് എൻ്റെ മനസ്സിലുള്ളത്. പലപ്പോഴും ഞാൻ വളരെ കർക്കശമായി കുട്ടികളോട് പെരുമാറേണ്ടി വന്നിട്ടുള്ള അവസരങ്ങളിൽ ഈ ചിന്ത എന്നെ ഒത്തിരി സ്വാധീനിച്ചതുകൊണ്ട് ആ രീതിയിൽ അവർ വളരണമെന്നുള്ളൊരു നിഷ്ഠ എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യാം, തിരുമേനിയുടെ ജനനം, ജന്മനാട്, അതിനെക്കുറിച്ചുള്ള ഓർമ്മകൾ എന്താണ് അഭിയന്ത് തിരുമേനിക്കുള്ളത്? എൻ്റെ അമ്മയുടെ വീട് പുനലൂരാണ്. എൻ്റെ പിതാവിൻ്റെ വീട് കൊല്ലം പട്ടണത്തിൽ തില്ലേരി മുണ്ടക്കൽ ഭാഗത്താണ്. എന്നാൽ തന്നെയും ഞാൻ ജനിച്ചതും വളർന്നതും പഠിച്ചതുമെല്ലാം പുനലൂരാണ്. അവിടെയാണ് ഞങ്ങൾ ഏറെ വർഷം താമസിച്ചതും. അന്ന് ഒരു കൊച്ചു പട്ടണമായിരുന്നു, ഇന്ന് പുനലൂർ വലിയൊരു പട്ടണമായി വളർന്നിട്ടുണ്ട്. ഒരുപക്ഷേ അന്ന് മിക്കവാറും എല്ലാവരെയും പരിചയമുള്ള ഒരു പ്രതീതിയാണ് എൻ്റെ മനസ്സിലുള്ളത്. ഇന്ന് ധാരാളം ആളുകൾ അവിടെ അധിവസിക്കുന്നുണ്ട്. പിന്നെ അന്നുണ്ടായിരുന്ന പലതും ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു കഴിഞ്ഞു. അന്ന് നാട്ടിലെ ഒരു വളർച്ചയുടെ ഭാഗമായി പുനലൂർ പേപ്പർ മില്ലാണ് പ്രവർത്തിച്ചിരുന്നത്. അവിടെ 3 ഷിഫ്റ്റുകളിലായി തൊഴിലാളികളുണ്ടായിരുന്നു. പിന്നീട് പാലത്തിനക്കരെ ഒരു പ്ലൈവുഡ് ഫാക്ടറി ഉണ്ടായിരുന്നു. ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ഇതെല്ലാം അസ്തമിച്ചു കഴിഞ്ഞിരിക്കുന്ന ഒരു സമയമാണ്. ഇന്ന് വിദ്യാഭ്യാസപരമായൊക്കെ വളർന്ന് പല മേഖലകളിലേക്കും അവിടെയുള്ള ആളുകൾ പോയി കഴിഞ്ഞു. പിന്നീട് പട്ടണത്തിന് അതിൻ്റെതായ വളർച്ചയും ഉയർച്ചയുമൊക്കെ ഉണ്ടായിട്ടുണ്ട്. സ്കൂളുകളുണ്ടായിട്ടുണ്ട്, മെച്ചപ്പെട്ട സൗകര്യങ്ങൾ ഇന്ന് പട്ടണത്തിന് ലഭ്യമാണ്. ആ രീതിയിലൊക്കെ പട്ടണം വളർന്നു കഴിഞ്ഞു. എനിക്ക് എൻ്റെ നാടിനോട് വലിയ ഇഷ്ടമാണ്. അഭിയന്ത് തിരുമേനിയുടെ ജനനം, കുട്ടിക്കാലം, അതുപോലെ അങ്ങയുടെ പഠനം, അങ്ങയുടെ മാതാപിതാക്കൾ,
ഒരു വലിയ കുടുംബമാണ് അങ്ങയുടേത്. ഏകദേശം 11 കുഞ്ഞുങ്ങൾ ഒരുമിച്ച് പാർക്കുന്ന ഒരു വലിയ സഹോദര വൃന്ദം അങ്ങേക്കുണ്ട്. അങ്ങയുടെ കുടുംബത്തെക്കുറിച്ചും വിദ്യാഭ്യാസത്തെക്കുറിച്ചുമുള്ള ഓർമ്മകൾ. ഞാൻ ഒരു കൊച്ചുകുട്ടിയായിരുന്നപ്പോൾ ഞങ്ങളുടെ വീട് ഏതാണ്ട് പള്ളിയുടെ തൊട്ടടുത്താണ്. അതുകൊണ്ട് എല്ലാ ദിവസവും പള്ളിയിൽ പോകുന്ന ഒരു പതിവുണ്ടായിരുന്നു. കൂടാതെ എൻ്റെ അമ്മയുടെ കുടുംബവും വലിയ കുടുംബമാണ്. ഒരേതാണ്ട് 9 മക്കളുണ്ടായിരുന്നു. അപ്പോൾ അതിൽ കൂടുതൽ പേരും പുനലൂർ തന്നെയാണ് താമസിച്ചിരുന്നത്. അവരുമായിട്ടുള്ള ബന്ധം വളരെ വലുതായിരുന്നു. പിന്നെ ഞങ്ങൾ 11 പേരും ഒരുമിച്ച് വന്ന അവസരങ്ങൾ വളരെ ചുരുക്കമാണ്. ഞാൻ ഏതാണ്ട് 1 ക്ലാസ്സിലോ 2 ക്ലാസ്സിലേക്ക് പോകുമ്പോൾ എൻ്റെ 2 സഹോദരന്മാർ പട്ടാളത്തിലാണ്. അതുകൊണ്ട് അവരെ കണ്ടിട്ട് പോലുമില്ല. അവരെയൊക്കെ തിരിച്ചു വരുമ്പോഴാണ് കാണുന്നത്. പള്ളിയുമായിട്ട് വളരെ അടുത്ത ബന്ധം പുലർത്തിയിരുന്ന ഒരു കുടുംബം എന്ന നിലയിൽ വൈദിക ജീവിതത്തോടൊക്കെ വലിയ താല്പര്യം തോന്നി. അതിനേക്കാൾ ഉപരിയായി ഒരു പക്ഷേ എന്നെ സ്വാധീനിച്ചത് എൻ്റെ അമ്മയുടെ സഹോദരൻ ഒരു വൈദികനായിരുന്നു. അദ്ദേഹത്തിൻ്റെ ജീവിതവും അദ്ദേഹത്തിൻ്റെ രീതികളും ഒക്കെ എന്നെ ഒരളവ് വരെ ഈ വൈദിക ജീവിതത്തിലേക്ക് ആകർഷിച്ചിട്ടുണ്ട്. പിന്നീട് ഞങ്ങളുടെ നാട്ടിലിരുന്ന വികാരിയച്ഛന്മാരെയൊക്കെ ഞങ്ങളുടെ കുടുംബത്തിന് നല്ല പരിചയമായിരുന്നു. കാരണം അത്രമാത്രം ഒരു ബന്ധം അവിടെ ഉണ്ടായിരുന്നു. പിന്നീട് ഞങ്ങളുടെ കുടുംബാംഗങ്ങൾ തന്നെ പള്ളിയുമായിട്ട് ഏറെ സഹകരിച്ചിരുന്ന വ്യക്തികളാണ്. അതൊക്കെയാണ് ഒരുപക്ഷെ എനിക്ക് പ്രചോദനമായത്. ഞാൻ സെമിനാരിയിൽ ചേരുന്നത് പഴയ 3rd ഫാറം പാസ്സായതിനു ശേഷമാണ്. അപ്പോൾ ഇന്നത്തെ ഏതാണ്ട് 8th സ്റ്റാൻഡേർഡൊക്കെ കഴിഞ്ഞിട്ടാണ്. അന്നും അതും വളരെ ചെറുപ്രായത്തിലാണ്, 12 വയസ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഞാനിവിടെ കൊല്ലം സെൻട്രൽ ഫേൽ സെമിനാരിയിൽ ചേർന്നു. അവിടെ തൊട്ടടുത്തുള്ള സെൻട്രൽ റോഷി സ്കൂളിലാണ് ഹൈസ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത്. അത് കഴിഞ്ഞ് ഞാൻ ആലുവ സെമിനാരിയിലാണ് പഠിക്കാൻ പോയത്. അവിടെ ഏതാണ്ട് 2.5 കൊല്ലം തത്വശാസ്ത്രം പഠിച്ചു. ആ സമയത്ത് എനിക്ക് റോമിലേക്ക് പോകാനുള്ള ഒരവസരമുണ്ടായി. ഞങ്ങളവിടെ പഠിച്ചുകൊണ്ട് ഇപ്പോൾ എൻ്റെ കൂടെ വേറെ 2 വിദ്യാർത്ഥികളും കൊല്ലത്തു നിന്നുണ്ടായിരുന്നു. ഞങ്ങൾ പഠിച്ചിരുന്ന സമയത്താണ് ഏറ്റവും പ്രധാനപ്പെട്ട ഈ വത്തിക്കാൻ സുനോദോസ് അവിടെ ആരംഭിച്ചതും അവസാനിച്ചതും. അപ്പോൾ അതിൻ്റെ ഈ 4 സെഷനുകളിലും ഞങ്ങളവിടെയായിരുന്നു. അതുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ സഭയെക്കുറിച്ച് മനസ്സിലാക്കാൻ കഴിഞ്ഞു. സഭയുടെ വിവിധ മേഖലകൾ, പിന്നെ സഭ എന്തുമാത്രം ഏതെല്ലാം രാജ്യങ്ങളിൽ വ്യാപിച്ചിട്ടുണ്ട്, പല നിറത്തിലും ഒക്കെയുള്ള മെത്രാന്മാരെയും വൈദികരെയും ഒക്കെ കാണാൻ സാധിച്ചത് റോമിലുള്ള പഠനവേളയിലാണ്. അപ്പോൾ വളരെ വിശാലമായി സഭയെക്കുറിച്ച് അറിയാനൊക്കെ സാധിച്ചത് അങ്ങനെയുള്ള ഒരു സൗകര്യത്തിലാണ്. അങ്ങനെയാണ് അവിടെ പഠനം പൂർത്തിയാക്കി ഞാൻ വിശുദ്ധ പത്രോസിൻ്റെ ദേവാലയത്തിലാണ് വൈദിക പട്ടം സ്വീകരിച്ചത്. അത് ഡിസംബർ മാസം 16 തീയതി 1966. എല്ലാ കത്തോലിക്ക പുരോഹിതന്മാരും അടിസ്ഥാനമായി തത്വശാസ്ത്രത്തിൽ ബിരുദമുള്ളവരായിരിക്കണം എന്ന നിർബന്ധം സഭയ്ക്കുണ്ട്. എന്താണ് അകത്തോലിക്ക സഭകൾക്ക് ഇല്ലാത്ത ഈ നിബന്ധനയ്ക്ക് കാരണം? എന്താണ് തത്വശാസ്ത്രവും ദൈവശാസ്ത്രവും, തിയോളജി ആൻഡ് ഫിലോസഫി, ഇത് തമ്മിലുള്ള ആത്മബന്ധം? ഞങ്ങളുടെ ഈ പഠനം 3 കൊല്ലം ഫിലോസഫിയും 4 കൊല്ലം തിയോളജിയുമാണ്. ഫിലോസഫിയിൽ ഞങ്ങൾ പഠിക്കുന്നത് ലോജിക്, കോസ്മോളജി, സൈക്കോളജി, തിയോഡസി, മെറ്റഫിസിക്സ്, എത്തിക്സ്, പിന്നീട് എസ്തെറ്റിക്സ്, ഇങ്ങനെ ഒരുപാട് ബ്രാഞ്ചുകളുണ്ട്. ശരിക്കും പറഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് ചിന്തിക്കാനും
മനസ്സിലാക്കാനുമൊക്കെ ഒരു കഴിവ് ഈ പഠനത്തിൽ നിന്ന് ലഭ്യമാണ്. അപ്പോൾ ചിന്തിക്കാൻ, ചിലപ്പോൾ റീസൺ ഔട്ട് ചെയ്യാനായിട്ട് ഉള്ള ഒരു അവസരം കിട്ടുന്നത് അപ്പോഴാണ്. പലതിനെയും കുറിച്ച് നമ്മൾ ചിന്തിക്കാൻ തുടങ്ങുന്നു, ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങുന്നു. അപ്പോൾ നമുക്കൊരു അടിത്തറ, ദൈവശാസ്ത്രപരമായ പഠനത്തിന് സുസ്ഥിരമായ ഒരു അടിത്തറ പാകാനാണ് ഈ വിദ്യാഭ്യാസം, തത്വശാസ്ത്രപരമായ വിദ്യാഭ്യാസം നടത്തുന്നത്. എന്നാൽ തത്വശാസ്ത്രപരമായ പഠനത്തിൽ ഒപ്പം തന്നെ മെറ്റഫിസിക്സും അതുപോലെ തിയോഡസിയും എത്തിക്സുമൊക്കെ പിന്നീടും കൂടുതലായിട്ട് ദൈവശാസ്ത്രപരമായ കാര്യങ്ങൾ പഠിക്കുമ്പോൾ വളരെയേറെ സഹായമാകുന്ന കാര്യങ്ങളാണ്. സാധാരണ ഞങ്ങളെ പഠിപ്പിക്കുന്നത് ഫിലോസഫി എന്താണ് ദൈവശാസ്ത്രത്തിൻ്റെ ഹാൻഡ്മെയ്ഡാണ്, അഞ്ചില്ല എന്ന് പറയുന്നത് അഞ്ചില്ല. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഇത് ഫിലോസഫി പഠിക്കണമെന്നുള്ളതാണ് സഭയുടെ ഇപ്പോഴത്തെ നിലപാട്. എനിക്ക് തോന്നുന്നു ഇവിടെ ഇന്ത്യയിലൊക്കെ ഞങ്ങൾ തീർച്ചയായിട്ടും 3 കൊല്ലം, അല്ലെങ്കിൽ ഇപ്പോൾ ചെയ്യുന്നത് മറ്റ് സെക്യുലർ ഡിഗ്രി ഉണ്ടെങ്കിൽ 2 കൊല്ലവും പിന്നീട് ഒരു വളരെ കുറച്ച് കാര്യങ്ങളുമേ പഠിക്കുന്നുള്ളൂ ഫിലോസഫിയിൽ. അപ്പോൾ എന്ത്, തിരുമേനി വിദ്യാഭ്യാസത്തിന് ഏറെ പ്രാധാന്യം കൊടുക്കുന്ന ആളാണ്. പ്രത്യേകിച്ച് ഈ രൂപതയുടെ കീഴിൽ വിദ്യാഭ്യാസം, പ്രത്യേകിച്ച് തിരുമേനി പറഞ്ഞു അടിസ്ഥാന വർഗം അധ്വാന ജീവിതം, ശാരീരിക അധ്വാന ജീവിതത്തിലൂടെ കഴിയുന്ന പിന്നോക്കാവസ്ഥയിൽ നിൽക്കുന്ന ആൾക്ക് അവർക്ക് വേണ്ടിയിട്ടുള്ള ഏതൊക്കെ പദ്ധതികളാണ് തിരുമേനി മുൻപോട്ട് വെച്ചിട്ടുള്ളത്? ഇവിടെ ഞങ്ങൾ സ്കൂളുകളൊക്കെ ഭംഗിയായിട്ട് നടക്കണമെന്ന് വലിയ താല്പര്യമുള്ള കൂട്ടത്തിലാണ്. അതുകൊണ്ട് നിർബന്ധമായും അധ്യാപകരുടെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. അധ്യാപകർ ഏറെയുണ്ട് ഞങ്ങൾക്ക്. അതുകൊണ്ട് ഞാനും പ്രധാനമായും ആദ്യമേ ചെയ്തത് നല്ല അധ്യാപകരെ കണ്ടുപിടിക്കാനുള്ള പരിപാടിയായിരുന്നു. അതുകൊണ്ട് ചെയ്തത് അവർക്ക് ഇവിടെ ഒരു പരീക്ഷ വയ്ക്കുക, പരീക്ഷയ്ക്കുള്ള സിലബസും കാര്യങ്ങളും കൊടുക്കും. അതോടൊപ്പം ഞങ്ങളുടെ ഈ കൊല്ലത്തിൻ്റെ സഭയുടെ ചരിത്രം, ഇവിടെ ഇത് രൂപത സ്ഥാപിതമായത് 1329. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയുന്നതിന് വേണ്ടി ആ കൊല്ലം ക്രിസ്ത്യാനികളുടെ ചരിത്രമുണ്ട്, അതും ഒക്കെ പഠിക്കണമെന്നുള്ള നിർബന്ധമാണ്. അപ്പോൾ അവർ പരീക്ഷ ഉണ്ട്. ആ പരീക്ഷ നമ്മൾ നടത്തിയിരുന്നത് പുറത്തുള്ള ഒരു ഏജൻസിയെ കൊണ്ടാണ്. അപ്പോൾ ഇവിടെ ആരും ക്വസ്റ്റ്യൻ അറിയത്തില്ല, ഇതിൻ്റെ വാല്യുവേഷൻ അറിയത്തില്ല. പുറത്തുള്ള ഒരു ഏജൻസി കൊണ്ട് ഈ പരീക്ഷ നടത്തി റാങ്ക് ചെയ്യും. അങ്ങനെ റാങ്ക് ചെയ്യുന്നവരെയാണ് നമ്മൾ അധ്യാപകരായിട്ട് നിയമിക്കുന്നത്. പിന്നീട് ഞങ്ങൾക്ക് ഉള്ള 2 ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകൾ, ഒന്ന് ഇൻഫൻജീസസുമാണ്, മറ്റേത് ട്രിനിറ്റി ലൈസ്യമാണ്. ഈ മൗണ്ട് കാർമലും ഈ രൂപതയുടെ കീഴിലാണ്, പക്ഷെ ഒരു സന്യാസഭ അത് നടത്തുന്ന അവരുടെ വകയാണ് ആ സ്കൂൾ. ഇവിടെയൊക്കെ നമ്മൾ ഒരുപാട് വിദ്യാർത്ഥികൾക്ക് ആനുകൂല്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പാവപ്പെട്ട കുട്ടികൾക്ക് ഫീസ് കൺസെഷനൊക്കെ കൊടുത്ത് അവരെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ചെയ്യുന്നത്, ഞാനിവിടെ ഒരു പുതിയ പദ്ധതി രൂപീകരിച്ചിട്ടുണ്ട്, അതിന് പ്രതിബോധയം എന്നാണ് പറയുന്നത്. അപ്പോൾ ഞങ്ങളുടെ ഇടവകളിൽ നിന്ന് പ്രതിഭകളെ കണ്ടെത്തി, അതിന് 2 വ്യവസ്ഥകളാണ്. ഒന്ന്, അവർ പഠിക്കാൻ മിടുക്കുള്ളവരായിരിക്കണം. 2, രൂപതയിലെ ഏറ്റവും പാവപ്പെട്ട കുടുംബത്തിൽ നിന്നായിരിക്കണം. കാര്യം സമ്പന്നർക്ക് പഠിക്കാനുള്ള അവസരങ്ങളുണ്ട്. അങ്ങനെ ഞാൻ ഓരോ കൊല്ലവും 12 പേര്, ഇപ്പം അത് 16 പേരായിട്ടുണ്ട്, അവരെ തിരഞ്ഞെടുക്കുന്ന ഒരു പ്രക്രിയയുണ്ട്. അത് ഇത് കണക്ക് എൻട്രൻസ് എക്സാമിനേഷൻ പോലെ വെച്ചു. 5ാം ക്ലാസ് കഴിഞ്ഞ് പഠിച്ച് അവരെ എടുത്തിട്ട് നല്ല സ്കൂളുകളിലയക്കും, ഒന്നുകിൽ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളിലേക്ക്, അല്ലെങ്കിൽ ക്രിസ്ത്യൻ രാജ് സെൻ്റ് അലോഷ്യസ് ഇങ്ങനെ പറയുന്ന കുറേ മെച്ചപ്പെട്ട സ്കൂളുകളിൽ അയച്ച് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ ഒരു ചിന്ത, ഓരോ കൊല്ലവും ഇങ്ങനെ നമ്പർ കൂടിക്കൂടി വരുമ്പോൾ അവർ പഠിച്ച് ഇറങ്ങി +2 വരെ നമ്മൾ സഹായിക്കും. +2 കഴിയുമ്പോൾ പ്രൊഫഷണൽ കോഴ്സിന് പോകുന്നതിന് ഇപ്പോൾ ബാങ്ക് ഒക്കെ സഹായിക്കുന്നത് കൊണ്ട് പിന്നീട് നമ്മൾ സാമ്പത്തിക സഹായം ചെയ്യുന്നില്ല. അപ്പോൾ അതുവരെ എല്ലാം പ്രൊവൈഡ് ചെയ്ത് പുസ്തകം, ഉടുപ്പ്, സൗകര്യങ്ങളൊക്കെ കൊടുത്ത് കുട്ടികളെ കുറേ പേരെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. 1-2 പേരൊക്കെ രക്ഷപ്പെട്ടു,
ഇനിയും അങ്ങനെ ഒരു പദ്ധതി ഇവിടെ നടപ്പിലാണ്. അപ്പം ഞാൻ അതിനുള്ള പണം കണ്ടെത്തുന്നത് ഇങ്ങനെ ഞങ്ങളുടെ പള്ളികളിലൊക്കെ പോകുന്ന അവസരത്തിൽ ഈ പ്രത്യേകമായിട്ട് എന്നെ ക്ഷണിക്കുന്ന സ്ഥലത്ത് അവർ ഞാൻ പോകുന്നതിനൊരു നിശ്ചിത തുക ഇവിടെ അടയ്ക്കണമെന്ന് നിർബന്ധമുണ്ട്. അങ്ങനെ കിട്ടുന്ന തുകയെല്ലാം ഈ വിദ്യാർത്ഥികളുടെ പഠനത്തിന് വേണ്ടി മാറ്റിവെക്കുകയാണ്. അപ്പം അതിങ്ങനെ ഒരു പദ്ധതിയായിട്ട് ഇവിടെ നിൽക്കുന്നു. അഭ്യന്ത തിരുമേനി, പ്രത്യേകിച്ച് വിദ്യാഭ്യാസം ചെയ്തിട്ടില്ലാത്തവർ അല്ലെങ്കിൽ നല്ല രീതിയിൽ സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തീകരിക്കാത്തവർ, അവർക്ക് പഠിക്കാനായിട്ടുള്ള ആഗ്രഹമുള്ളവർ, അവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും വിദ്യാഭ്യാസ പദ്ധതികളോ പ്രത്യേകിച്ച് പള്ളിയോടനുബന്ധിച്ച് ഒരു ദൈവശാസ്ത്ര തലത്തിലുള്ള വിദ്യാഭ്യാസം നൽകുന്നതിനുള്ള പദ്ധതികളോ ആരംഭിച്ചിട്ടുണ്ടോ? ഞങ്ങൾക്കിവിടെ രൂപതയ്ക്ക് ഒരു ITC ഉണ്ട്. അങ്ങനൊരു കുട്ടി അത് പ്രവർത്തിക്കുന്നുണ്ട്. പിന്നീട് ജ്യോതി എന്ന് പറയുന്നത് പലപ്പോഴും മാർക്കൊക്കെ കുറഞ്ഞ് പ്രവേശനം ലഭിക്കാൻ കോളേജുകളിൽ കിട്ടാത്തവർക്ക് വേണ്ടിയുള്ളൊരു സ്ഥാപനമാണ്. അതുമൊക്കെ ഏറെ വർഷങ്ങളായിട്ട് നന്നായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. പിന്നെ സഭാപരമായി ഞാൻ വന്നതിന് ശേഷം ദൈവശാസ്ത്രപരമായ പഠനവും ബൈബിൾ പഠനവും ഒക്കെ അൽമായർക്ക് കുറച്ചുകൂടെ സാധാരണക്കാർക്ക് ലഭ്യമാക്കുന്നു. ഞങ്ങൾക്ക് ഞങ്ങളുടെ മതബോധന ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്. അവർ മതബോധന അധ്യാപകർക്ക് വേണ്ടിയുള്ള പരിപാടികൾ സംഘടിപ്പിക്കാറുണ്ട്. അതിന് വ്യത്യസ്തമായിട്ട് എനിക്കിപ്പോൾ ഏറെ വൈദികർ ഡോക്ടറേറ്റ് ബിരുദം സമ്പാദിച്ച അച്ഛന്മാരുണ്ട്, ഞാൻ വന്നതിന് ശേഷം പഠിപ്പിച്ച കുറേ ആൾക്കാരുണ്ട്, അതുപോലെ തന്നെ മാസ്റ്റേഴ്സ് ഉള്ളവരുമുണ്ട്. അവർ ഈ വിഷയങ്ങളിലൊക്കെ പ്രത്യേകിച്ച് ധാർമ്മിക ശാസ്ത്രം, ബൈബിള്, ദൈവശാസ്ത്രം ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ കുറേ പ്രാവീണ്യം ലഭിച്ച അച്ഛന്മാർ ഞങ്ങൾ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തുന്നുണ്ട്. അതിൻ്റെ പേര് ഹവിയർ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നാണ്. ഹവിയർ എന്ന വാക്ക് ഫ്രാൻസിസ് സേവ്യറിൻ്റെ പേരിൽ നിന്നെടുത്തതാണ്. സേവ്യർ എന്ന് പറയുന്നത് അവരുടെ ഭാഷയിൽ ഹവിയർ എന്നാണ് അത് പേര്. അതൊരു പട്ടണത്തിൻ്റെ പേരാണ്. ഫ്രാൻസിസ് സെൻറ്റ് ഫ്രാൻസിസിൻ്റെ ജന്മനാടിൻ്റെ പേരാണ് ഹവിയർ. അങ്ങനെ ഫ്രാൻസിസ് ഇവിടെ വന്ന് ഒത്തിരി പ്രേക്ഷിത പ്രവർത്തനം ചെയ്തതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഓർമ്മ നിലനിർത്താൻ അങ്ങനൊരു സ്ഥാപനം, ദൈവശാസ്ത്രവും ബൈബിളും പഠിപ്പിക്കുന്ന ഒരു സ്ഥാപനമുണ്ട്. അങ്ങയുടെ സാമൂഹ്യ ഇടപെടലുകൾ എന്തെല്ലാമാണ്? ഞങ്ങളുടെ കൊയിലോൺ സോഷ്യൽ സർവീസ് സൊസൈറ്റിയാണ് സാമൂഹ്യ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റ്. 1960 ആരംഭിച്ചതാണ്. പല പ്രോജക്റ്റുകളും ഇതിനകം ഞങ്ങൾ ചെയ്തു കഴിഞ്ഞു. എൻ്റെ സമയത്താണ് സുനാമി ഉണ്ടായത്. ആ സുനാമിയുടെ സമയത്ത് വളരെയധികം ഭവനങ്ങൾ ചെയ്യാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു. പക്ഷേ ഞങ്ങൾക്ക് ഈ അങ്ങനെ ഈ കൺസ്ട്രക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റൊന്നും ഇല്ല. മറ്റുള്ളവർക്കൊക്കെ കൊടുത്ത് ചെയ്യുമ്പോൾ അതിൻ്റെതായ പോരായ്മകൾ കാണും. ഏതായാലും വളരെയധികം ഭവനങ്ങൾ ചെയ്യാൻ സാധിച്ചു. അന്ന് നമ്മൾ ഇത് ക്യാമ്പൊക്കെ ഉണ്ടായിരുന്നു. ക്യാമ്പിലൊക്കെ എല്ലാവർക്കും നല്ല ഭക്ഷണവും നല്ല സൗകര്യങ്ങളും കൊടുക്കുന്നതിനൊക്കെ ഉള്ള ശ്രമം ഉണ്ടായിട്ടുണ്ട്. അത് കഴിഞ്ഞ് വളരെയധികം പ്രോജക്ട്സ് ഞങ്ങൾ ചെയ്തു. ഇപ്പോൾ സർക്കാരുമായി ചേർന്ന് ചെയ്യുന്ന ഒരു രണ്ട് കാര്യങ്ങൾ, ഒന്ന് നമ്മുടെ ഈ കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു സ്ഥാപനമാണ്. ഇപ്പോൾ അനാഥ കുട്ടികളില്ല, ബ്രോക്കൺ ഫാമിലീസ്, കുടുംബങ്ങളിൽ നിന്ന് അസ്വസ്ഥരായ ഒത്തിരി കുഞ്ഞുങ്ങളുണ്ട്. അവർക്ക് വേണ്ടി കൊയിലോൺ സോഷ്യൽ സർവീസ് സൊസൈറ്റി ശക്തികുളങ്ങരയിലൊരു ഭവനമുണ്ട്. അത് ഈ കുട്ടികൾക്ക് വേണ്ടിയുള്ള ഇതാണ്. വളരെ നന്നായിട്ട് പോകുന്നുണ്ട്. എന്നാലും വളരെ ബുദ്ധിമുട്ടുള്ളൊരു പ്രസ്ഥാനമാണ്. കാര്യം പല ഭവനങ്ങളിലും പല രീതികളിലും പല സ്വഭാവക്കാരുമായിട്ട് വരുന്ന കുഞ്ഞുങ്ങളെയൊക്കെ ഒരുമിച്ച് നിർത്തി കൊണ്ടുപോകുന്ന ഒരു വലിയ ശ്രമകരമായ പരിപാടിയാണ്. അതുപോലെ തന്നെ ഞങ്ങളുടെ സോഷ്യൽ സർവീസിൻ്റെ അവിടുത്തെ ഓഫീസിന് തൊട്ടടുത്തായിട്ട് ഒരു ഷെൽട്ടർ ഹോമുണ്ട്. അത് ഈ കുടുംബങ്ങളിൽ പീഡനങ്ങൾ അനുഭവിച്ചിട്ടുള്ള സ്ത്രീകൾക്ക് വേണ്ടിയുള്ള ഒരു സെൻ്ററാണ്. അതും സർക്കാരിൻ്റെ സഹായത്തോടുകൂടി ചെയ്യുന്ന ഒന്നാണ്. ഈ ബ്രോക്കൺ ഫാമിലീസ്, അത് ഇന്ന് സഭ അഭിമുഖീകരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമാണ്. പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളുടെ പുനരുദ്ധാരണം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. ഇതുപോലെ ബ്രോക്കൺ ഫാമിലീസിന് വേണ്ടി എന്ത് കരുതലാണ് സഭ നൽകുന്നത്? ഞങ്ങൾ കഴിയുന്നതും അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഇല്ലാതിരിക്കാൻ ഞങ്ങളുടെ ട്രൈബ്യൂണൽ പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷേ
അതത്ര വിജയകരമല്ല. കാരണം കുടുംബങ്ങളിലെ ബന്ധങ്ങളൊക്കെ അയഞ്ഞു പോയാൽ അത് വീണ്ടും കൂട്ടിച്ചേർക്കാൻ വളരെ പ്രയാസമാണ്. മനഃശാസ്ത്രപരമായിട്ടുള്ള കൗൺസിലിംഗ് വഴിയൊക്കെ കുറേ പേരെ സഹായിക്കുന്നുണ്ട്. കോളേജിൽ തന്നെ ഒരു കൗൺസിലിംഗ് സെൻ്റർ ഉണ്ട്, അത് കുട്ടികളുടെ കരിയർ ഗൈഡൻസ് ആണ്. എന്നാൽ തന്നെയും കുറേ പേരെയൊക്കെ പരിശീലിപ്പിച്ച് ഈ രംഗത്ത് പ്രവർത്തിക്കാനായിട്ട് സഹായിക്കുന്നുണ്ട്. കുടുംബങ്ങളിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരുമയും കൂട്ടായ്മയും പ്രാർത്ഥനാ ജീവിതവുമൊക്കെ ഇല്ലാത്തതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം. പക്ഷെ ഞങ്ങൾ ഇടവക സമൂഹം ഇപ്പോൾ കൊച്ചു കൊച്ചു കുടുംബ യൂണിറ്റുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. ഞങ്ങളതിന് പറയുന്ന വാക്ക് അടിസ്ഥാന ക്രൈസ്തവ സമൂഹം എന്നാണ്. അപ്പോൾ 10, 15, 25, 30 കുടുംബങ്ങൾ ഉള്ള ഓരോ യൂണിറ്റുകൾ ഓരോ ഇടവക സമൂഹത്തിലുമുണ്ട്. അപ്പോൾ ചില വലിയ ഇടവകളിലൊക്കെ 50, 60 ഒക്കെ അടിസ്ഥാന ക്രൈസ്തവ സമൂഹങ്ങളുണ്ട്. അത് കുറേ കൂടെയൊക്കെ ക്രിസ്തീയമായിട്ടുള്ള കാഴ്ചപ്പാടിൽ കുടുംബങ്ങളെ കാണാനുള്ള ഒരു ശ്രമമാണ്. ഒരു പരിധിവരെ ഈ ബന്ധങ്ങളൊക്കെ പരിപാവനമായി സൂക്ഷിക്കാൻ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു പ്രസ്ഥാനമാണ്. കുടുംബങ്ങൾ അയഞ്ഞു പോകാതെ അലഞ്ഞു പോകാതെയൊക്കെ മാറ്റിയെടുക്കാനുള്ള ഒരു ശ്രമം കൂടി പ്രാർത്ഥനാ ജീവിതത്തിലൂടെ കൊണ്ടുവരാനാണ് അത്. പിന്നെ കുറേ ഉത്തരവാദിത്തപരമായ ജീവിതവും വിശ്വാസ ജീവിതവും ഒക്കെ നയിക്കാൻ സഹായിക്കുന്നതിന് വേണ്ടിയാണ്. അഭ്യന്തിയ തിരുമേനിയുടെ ഏറ്റവും വിലപ്പെട്ട സമയം വേർഡ് ടു വേൾഡ് ചാനലിന് വേണ്ടി, ഞങ്ങളുടെ പ്രേക്ഷകർക്ക് വേണ്ടി മലങ്കരയിലെ മഹിതാചാര്യന്മാർ എന്ന ഈ പ്രോഗ്രാമിൽ ചിലവിടുകയും അങ്ങയുടെ ഏറ്റവും വിലപ്പെട്ട ആശയങ്ങൾ, പ്രത്യേകിച്ച് വളരെ ദാർശനികമായി ദൈവശാസ്ത്രപരമായി ഉലയിൽ സ്ഫുടം ചെയ്ത നല്ല ചിന്തകൾ ഞങ്ങൾക്ക് വേണ്ടി പങ്കിടുകയും ഒരു ഇടയശ്രേഷ്ഠൻ്റെ എല്ലാ ധ്വനികളുമുള്ള അഭിമുഖ തിരുമേനിയുടെ സമയം ഞങ്ങൾക്കായി അനുവദിച്ചതിന് അങ്ങേയറ്റം ഹൃദയത്തിൻ്റെ വാക്കുകളിൽ നന്ദിയും സ്നേഹവും പ്രിയ പിതാവിന് അർപ്പിക്കുന്നു. ഈ രൂപതയ്ക്ക് എല്ലാ ഭാവുകങ്ങളും വേൾഡ് ടു വേൾഡ് ചാനലിൻ്റെ പേരിൽ അറിയിക്കുന്നു. ഇന്ന് ഈ എപ്പിസോഡിൽ തൻ്റെ മനസ്സും തൻ്റെ ജീവിത ദർശനവും, പ്രത്യേകിച്ച് കൊല്ലത്തിൻ്റെ രൂപത പിതാവ് എന്നതിനേക്കാൾ ഉപരിയായി കൊല്ലത്തെ അടുത്ത് സ്നേഹിച്ച, കൊല്ലത്തെ ഹൃദയസ്പന്ദനം അറിയാവുന്ന, കൊല്ലത്തിൻ്റെ ഗ്രാമപ്രദേശങ്ങളിൽ ഉൾച്ചേരലുകളിൽ ഇഴുകി തൻ്റെ ജീവനും സ്പന്ദനവും ചിന്തയും നിൽക്കുന്ന അഭിവന്ദ്യ സ്റ്റാൻലി റോമൻ പിതാവിൻ്റെ ദർശനങ്ങൾ ഒരുപക്ഷെ എനിക്കും നിങ്ങൾക്കും ഒക്കെ പുതിയ മിടി തുറക്കലാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അഭിവന്ദ്യ തിരുമേനിയുടെ ഈ ഭദ്രാസനത്തിനും അഭിവന്ദ്യ തിരുമേനിയുടെ എല്ലാ ശുശ്രൂഷകൾക്കും, പ്രത്യേകിച്ച് ഭാവി പരിപാടികൾക്കും എല്ലാ അനുഗ്രഹങ്ങളും ആശീസുകളും ദൈവം നമ്പുരാൻ നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. പുതിയ എപ്പിസോഡിൽ നാം ഒരു പുതിയ പിതാവുമായി ഒരുമിച്ച് കാണും വരെയും ദൈവം നമ്പുരാൻ നമ്മെ ആയിരിക്കുന്ന ഇടങ്ങളിൽ സൂക്ഷിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.